So what's gone is gone. Now we both moved on. Oh, that's the lie. ഇന്ന് നമുക്ക് നല്ലൊരു ടൊമാറ്റോ സോസ് ഉണ്ടാക്കാം. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന സോസിനെക്കാട്ടിലും നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് 3/4 കിലോ തക്കാളി നല്ലോണം കഴുകിയിട്ട് എടുത്തു വെക്കണം. ഇത് ചെറുതായി കട്ട് ചെയ്തിട്ട് ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1/4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കണം. കളർ കിട്ടാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ ഉള്ളിൻ്റെ പകുതി ഭാഗം, ഏകദേശം 2 ടേബിൾ സ്പൂൺ ഉള്ളിയും കൂടിയും ചേർത്ത് കൊടുക്കണം. പിന്നെ സാദാ ചുവന്ന മുളക് 3 എണ്ണം ചേർത്ത് കൊടുക്കണം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ചേർക്കുമ്പം കുറച്ച് കുറഞ്ഞു പോയാലും കൂടിപ്പോണ്ട, പിന്നെ സോസിന് മധുരം കൂടിപ്പോവും. പിന്നെ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കണം. ഇത് ആപ്പിൾ സിഡർ ആയതുകൊണ്ടാണ് കളർ ചേഞ്ച്. സാധാരണ വിനാഗിരിയാണ് ചേർത്താൽ മതി, ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അത് ചേർത്തതാണ്. പിന്നെ 1 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ആവശ്യം ഉണ്ടാവും, അതും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഈ മിക്സെല്ലാം കൂടിയിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്യുമ്പോൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട, തക്കാളിയിലെ വെള്ളം തന്നെ ഇറങ്ങിയിട്ട് അത് കുക്കായിക്കോളും. ഇതടച്ച് വെച്ചിട്ട് 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് കുക്കായി വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ചൂട് നല്ലോണം പോയാൽ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് നന്നായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് ഇതൊരു അരിപ്പയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അരിച്ചെടുക്കണം. അരിച്ചെടുക്കുമ്പം കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും അരിച്ചെടുക്കണം. നമ്മൾ ഇതുപോലത്തെ സോസെല്ലാം വീട്ടിലുണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നതാണെങ്കിൽ ധൈര്യത്തിൽ കൊടുക്കാം. കടയിൽ നിന്ന് വാങ്ങുന്നതിൽ പ്രിസർവേറ്റീവ്സ് എന്തെങ്കിലുമെല്ലാം ഉണ്ടാവില്ലേ, ഇതാവുമ്പം പ്രശ്നമില്ല. ഇപ്പോൾ എല്ലാ സ്നാക്സിൻ്റെ കൂടെയും കുട്ടികൾക്കും വലിയക്കും എല്ലാവർക്കും സോസ് ആവശ്യമാണ്. അതുപോലെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സോസ് ഉപയോഗിക്കാം. അങ്ങനെ നമ്മളെ സോസ് റെഡിയായി. ഇനി സോസിന് കുറച്ച് ഗ്ലേസിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂൺ കോൺഫ്ലവർ 1/2 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ അരിച്ചെടുത്ത് വെച്ചാൽ സോസിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് പാനിലേക്ക് ഒഴിച്ചിട്ട് ഒരു തിള വരുന്ന വരെ അടുപ്പിൽ വെച്ചിട്ട് കൈയെടുക്കാണ്ടൊന്ന് ഇളക്കിയെടുക്കണം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നല്ലോണം തണിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാം. ഒരു ദിവസം കഴിഞ്ഞാലാണ് ഇതിൻ്റെ നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടാൻ. ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത് അതിനൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഈ സ്റ്റെപ്പ് ഒഴിവാക്കിയാൽ മതി, നിർബന്ധമൊന്നുമില്ല. ഈ ഒരു രീതിയിൽ നമ്മൾ സോസ് ഉണ്ടാക്കിയാൽ പിന്നെ നമുക്ക് കടയിൽ നിന്ന് സോസ് വാങ്ങേണ്ട ആവശ്യമേ വരില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാ അള്ളാ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.